മരണാനന്തരം. പ്രശസ്ത നാടക പ്രവർത്തകൻ ശ്രീ പ്രശാന്ത് പാല അന്തരിച്ചു. ഇന്ന് രാവിലെ 6:30 കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു അന്ത്യം. കെ ടി മുഹമ്മദിന്റെ നാടകങ്ങളിലൂടെയായിരുന്നു പ്രശാന്ത് പാല പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. ഏറ്റവും നല്ല നടനുള്ള കേരള സർക്കാരിന്റെ അവാർഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. വാർത്തകൾ വിശദമായി. പ്രശസ്ത നാടക പ്രവർത്തകൻ ശ്രീ പ്രശാന്ത് പാലയുടെ യോഗത്തിലൂടെ അതുല്യ നാടക പ്രതിഭയായ മലയാള നാടകവേദിക്ക് നഷ്ടമായത്. കെ ടി മുഹമ്മദിന്റെ നാടകങ്ങളിലൂടെ മലയാള നാടകവേദിയിലേക്ക് കടന്നുവന്ന ശ്രീ പ്രശാന്ത് പാലയുടെ നിര്യാണത്തിൽ നാടക കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുശോചനം അറിയിച്ചു. എന്റെ നാടക ഗുരുക്കന്മാരെ, സഹയാത്രികരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ആരും പേടിക്കണ്ട, ഞാൻ ഉപദ്രവിക്കൊന്നുമില്ല. അതൊക്കെ ആളുകൾ വെറുതെ പറയണത്. സത്യത്തിൽ ഇത് ഞാനല്ല, ഇത് നിങ്ങൾക്ക് കാണാനും തിരിച്ചറിയാനും ഞാനെന്ന എന്നിലെ ഞാൻ ആ പഴയ വസ്ത്രങ്ങളഴിഞ്ഞ രൂപക്കൂട്ടിൽ കയറി നിന്നതേ ഉള്ളൂ. ശരിക്കുള്ള ഞാനിപ്പോ ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി പ്രകാശ കണികകളിൽ ഒരു കണികയായി മാറിക്കഴിഞ്ഞു. ഈ ആത്മാവ് ആ കൂടിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്ന ആ കുറച്ച് നിമിഷങ്ങളുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ തന്നെ പ്രയാസം. എനിക്കെന്തായാലും പുറത്തേക്ക് കടന്നല്ലേ പറ്റുള്ളൂ, അതല്ലേ പ്രപഞ്ച സത്യം. എന്നാൽ എന്നെ തടഞ്ഞു നിർത്താൻ യന്ത്രങ്ങളുമായി കുറെ വെള്ളക്കുപ്പായക്കാരും, ഞാനാണെങ്കിൽ ഈ രൂപക്കൂടിനുള്ളിൽ കിടന്ന് ഇങ്ങനെ പിടക്കുകയാണ്. കുഞ്ഞു ചിറകുകളടിച്ച് കൂട് പൊളിച്ച് പുറത്ത് കടക്കാൻ കിടന്ന് പിടയ്ക്കുന്ന കുരുവി കുഞ്ഞിനെ പോലെ ഞാൻ ഈ ശരീരത്തിനുള്ളിൽ കിടന്ന് പിടഞ്ഞു. ചുറ്റും കുറെ കാവൽക്കാർ, ഞാൻ കാണാൻ ആഗ്രഹിച്ചവരാരും തന്നെ ഇല്ല. എന്റെ ഭാര്യ, എന്റെ മക്കൾ, സുഹൃത്തുക്കൾ ഞാൻ കിടന്ന് അലറി വിളിക്കുന്നുണ്ട്. എനിക്കെന്റെ പെണ്ണിനെ കാണണം, എനിക്കെന്റെ മക്കൾക്കൊരു ഉമ്മ കൊടുക്കണം, എനിക്കെന്റെ ചങ്ങാതിമാരെയും ബന്ധുക്കളെയും കാണണം. എന്റെ ശബ്ദം ആരും കേൾക്കുന്നു പോലുമില്ല. അവസാനം എന്നെ ഈ കൂട്ടിൽ സംരക്ഷിച്ചു നിർത്തിയിരുന്ന കോടാനുകോടി നാടി ഞരമ്പുകൾ ആകെ വലിഞ്ഞു മുറുകി. എന്റെ തൊണ്ട വരണ്ട് പൊട്ടാൻ തുടങ്ങി. എനിക്ക് ശ്വാസം കിട്ടാതായി. പിന്നെ വലിഞ്ഞു മുറുകിയ നാഡീഞരമ്പുകൾ ഒന്ന് പൊട്ടി, രണ്ട് പൊട്ടി, മൂന്ന് പൊട്ടി. അങ്ങനെ എല്ലാം പൊട്ടിച്ച് 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 ഞാൻ പുറത്തേക്ക് ചാടി. വലയുടെ കണ്ണികൾ പൊട്ടിച്ച് പുറത്തേക്ക് ചാടിയ ഒരു കുഞ്ഞു മത്സ്യത്തെ പോലെ ഞാൻ ഈ പ്രപഞ്ചത്തിലേക്ക് ഊളയിട്ട് ഇറങ്ങി. ഇപ്പോഴെന്ത് സുഖം. ഇവിടെയാണ് ചെങ്ങായികളെ നമ്മള് പറയാറുള്ള സോഷ്യലിസം. ഇവിടെ രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതങ്ങളില്ല, ദൈവങ്ങളില്ല, ദേവാലയങ്ങളില്ല, പള്ളിയില്ല, പള്ളിക്കൂടങ്ങളില്ല. എന്തിന്? വെറുതെ ഓർത്തിരിക്കാൻ പേരിനൊരു പേര് പോലുമില്ല. സർവസ്വതന്ത്രരായി സഞ്ചരിക്കാം. ആധാർ വേണ്ട, ലൈസൻസ് വേണ്ട, പാസ്പോർട്ട് വേണ്ട, വിസ വേണ്ട, NOC വേണ്ട. എന്തിന്? മാസ്ക് പോലും വേണ്ട. അതവിടെ നമ്മുടെ കവി കടമ്പിരിട്ട രാമകൃഷ്ണൻ നിന്ന് കീച്ച. അപ്പുറത്തത സുകുമാർ അഴിക്കോട്, പഴയ വീര്യം ഇപ്പോഴും ഉണ്ട്. അതാ സാമ്പശിവൻ കഥാപ്രസംഗം കേട്ടില്ലേ, കേൾക്കുന്നില്ലേ? എന്നതാ ഇപ്പുറത്ത് നാടകം, 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 നാടകം. ഇവിടെ 10 മണി കഴിഞ്ഞാൽ മിണ്ടാൻ പാടില്ലെന്ന നിയമങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ എനിക്ക് നിങ്ങളെ കാണാൻ അനുവദിച്ച സമയം വെറും 7 മിനിറ്റാ. അതിവിടത്തെ നിയമമല്ല കേട്ടോ. ഇവിടെ നിയമങ്ങളേ ഇല്ലല്ലോ. നിങ്ങൾ ഉണ്ടാക്കിയ നിയമം. ഇങ്ങനെ നിയമങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും സർക്കസ് കൂടാരത്തിനുള്ളിൽ കുടുങ്ങി കിടക്കുന്ന നിങ്ങൾക്ക് ഇവിടെ വന്നാലേ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയൂ. ഞാനിപ്പോ വന്ന കാര്യം പറയാം. ചങ്ങായിമാരെ, എന്റെ പെണ്ണും കുട്ടികളും ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്, പക്ഷെ അവരതറിയുന്നില്ല. ഞാൻ അവിടെ ചെന്നപ്പോ എന്റെ മോൻ വീടിനിറയത്ത് ഇറങ്ങി നിന്ന് ദൂരേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. മരിച്ചുപോയ വീടൊന്നും അന്ന് മനസ്സിലായിട്ടില്ല. അവനെന്റെ മോളോട് അച്ഛൻ ഇപ്പൊ വരുമെന്നും പറഞ്ഞ് നോക്കിയിരിക്കുക. അച്ഛന്റെ കുംഭപയറമ്മേ തലവെച്ച് കിടക്കാതെ അവൻ ഉറക്കം വരുന്നില്ല അത്ര. അപ്പൊന്റെ മോള് അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അച്ഛന് വരിന്റെ കുഞ്ഞ, നമ്മുടെ അച്ഛൻ മരിച്ചുപോയി കുഞ്ഞ. അവൻ അന്തം വിട്ട് അവളെ നോക്കി നിന്ന് അവസാനം അവളെ തള്ളി താഴെയിട്ട് ഒരൊറ്റ ഓട്ട.
ഞങ്ങൾ കിടന്നുറങ്ങാനുള്ള മുറിയിലേക്ക് ഞാൻ ആ ജനലിന്റെ ഉള്ളിൽ കൂടെ ചെന്ന് നോക്കിയപ്പോ എന്റെ മോൻ തലയിണകളൊക്കെ പൂട്ടി വെച്ച് എന്റെ വയറിന്റെ രൂപം ഉണ്ടാക്കി അതിൽ മുഖമമർത്തി കിടന്ന് കരയുക. സമയം കഴിയാതെ പിന്നെ എന്റെ മോളെ കുറിച്ച് ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയിട്ടുണ്ട്. നിങ്ങളതൊക്കെ നടപ്പിലാക്കാനുള്ള ഒരുക്ക് കൂട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്റെ മോളുടെ കല്യാണം ഞാൻ എന്നെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. എന്റെ നാടകക്കാരെ മുഴുവൻ കൂട്ടണം. തലേന്ന് രാത്രി വലിയ പന്തലിനുള്ളിൽ വലിയൊരു സ്റ്റേജ് ഉണ്ടാക്കണം. എന്നിട്ട് അതിൽ നേരം വെളുക്കുന്നവരെ നാടകം കളിക്കണം. ഞാനിപ്പോഴേ പറയുക, നിങ്ങളെല്ലാവരും അന്നെന്റെ വീട്ടിലുണ്ടാവണം കേട്ടോ. എന്റെ മോളുടെ കല്യാണം നിങ്ങൾ ഭംഗിയാക്കണം. എന്റെ കുറവ് അവിടെ ഉണ്ടാവരുത്. നിങ്ങൾ വേണം അത് നടത്തി കൊടുക്കാൻ. എന്റെ മോള് കരയാട് വരരുത്. അവൾ കരയാ സമയം കഴിഞ്ഞു. മണിയടി കെട്ടില്ല. എന്നാ എന്നാ ഹേമന്ത് വരമാട്ടെ. രമേശേട്ടാ രചന രംഗാവിഷ്കാരം ശിവജി ഗുരുവായൂർ. സംഗീതം മണികണ്ഠൻ അയ്യപ്പ. റെക്കോർഡിംഗ് റിച്ചാർഡ് ചേതന. ആർട്ട് ജേസൺ ഗുരുവായൂർ. വെളിച്ച നിയന്ത്രണം ജേക്കബ് കിങ്. ശബ്ദ നിയന്ത്രണം ബഷീർ പൂക്കോട്. ശബ്ദ സാന്നിധ്യം പ്രശാന്ത് പാട്യം. ക്യാമറ രഞ്ജികുമാർ. സംവിധാനം സൂര്യലാൽ ശിവജി.